എല്ലാവർക്കും മൈസൂരൻ ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ഇവിടെ നല്ല വിശേഷമാണ്. നമ്മുടെ യാത്രയൊക്കെ അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തിരി മഴയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളിന്ന് സ്വിറ്റ്സർലൻഡിനോട് യാത്ര പറയുകയാണ്, തിരിച്ച് ഇറ്റലിയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ലൂസേൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ നിന്ന് നമ്മൾ ഈസ്റ്റേൺ സ്വിറ്റ്സർലൻഡ് വഴി നോർത്തേൺ ഇറ്റലിയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളിന്ന് പോകുന്ന വഴിയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കാണുന്നുണ്ട്. ആ വീഡിയോയൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ പോകുന്നത് ഇറ്റലിയുടെ നോർത്തേൺ പാർട്ടിലേക്കാണ്. അവിടെയാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ടു സ്റ്റേ ആണ് പോകുന്നത്. ഒരു 6 hours ജേണി ഉണ്ട്. ഇടയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമാണ് നമ്മൾ അത് കാരണം ഇറങ്ങുന്നുള്ളൂ. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു പോയിന്റിൽ നമ്മൾ എത്തുകയാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡും മറ്റൊരു കൺട്രിയും തമ്മിൽ ബോർഡർ ഷെയർ ചെയ്യുന്നൊരു പോയിൻ്റാണ്. ആ ഒരു ബ്രിഡ്ജിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ബ്രിഡ്ജിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും രണ്ട് കൺട്രീസിൻ്റെ ഫ്ലാഗ് ഉണ്ട്. അതിപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് താഴെ റിന്നെ എന്ന പേരുള്ള ഒരു റിവറുണ്ട്. അപ്പോൾ ഈ റിവർ ഈ രണ്ട് കൺട്രീസും ഷെയർ ചെയ്യുകയാണ്. ഒന്ന് സ്വിറ്റ്സർലൻഡും മറ്റൊന്നെന്ന് പറയുന്നത് ഈ യൂറോപ്പിലെ തന്നെ ഒരു സ്മോളസ്റ്റ് കൺട്രി ആയിട്ടുള്ള ലിച്ച്ടെൻസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ ഈ കൺട്രിയും നമ്മുടെ സ്വിറ്റ്സർലൻഡും തമ്മിൽ ബോർഡർ ഷെയർ ചെയ്യുന്നൊരു പോയിൻ്റാണിത്. ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് നമുക്ക് അധികം പോകേണ്ടതായിട്ടില്ല. ജസ്റ്റ് 25 kilometers മാത്രം നീളത്തിലുള്ള ഒരു കുഞ്ഞു കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സ്വിറ്റ്സർലൻഡിൽ കണ്ടുവന്ന കാഴ്ചകളൊക്കെ തന്നെ അവിടെ കാണാനുള്ളൂ എന്നുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനുള്ളത് ഈ പച്ചപ്പും ഹരിതാഭയും പച്ചമലകളും ആൽപ്പ് മൗണ്ടൈൻസും ലാൻഡ്സ്കേപ്പും കുറേ പശുക്കളൊക്കെ തന്നെയാണ്. അതിപ്പോൾ കുറേ ദിവസം കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അധികം സ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഒരു കോഫിയൊക്കെ കുടിച്ച് നമ്മൾ പയ്യെ നടന്നു പോവാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പശുക്കളെ എല്ലാം കണ്ടുകൊണ്ട് ഇവിടെയുള്ള റിവറിൻ്റെ സൈഡിലൂടെ അത്യാവശ്യം കുറച്ച് ദൂരം നടക്കുക, കുറച്ച് കാഴ്ചകൾ കാണുക, അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. ഒരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല. നമുക്ക് ഇറ്റലിയിലുള്ള സ്റ്റേയിൽ അത്യാവശ്യം നേരത്തെ തന്നെ എത്തണം എന്ന് നല്ല ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിലൊന്നും കാണാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല ഈ ഒരു യാത്രയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ ദാവോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഈ ഒരു സ്ഥലം നിങ്ങളുടെ അടുത്ത് എന്തായാലും ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. കാരണം ഇവിടെ സ്വിറ്റ്സർലൻഡിൽ വരുന്നതിന് മുന്നേ ഇവിടെ എന്തൊക്കെ കാണണം എന്ന് ഞാൻ സെർച്ച് ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞു കേൾക്കാത്തൊരു പേരായിരുന്നു ഈ ദാവോസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ എന്തായാലും വരേണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോയി. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഈ സ്ഥലം ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ലഞ്ചും കാര്യങ്ങളും എല്ലാം കഴിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്താണ് കാണാൻ ഇതിന് മാത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കാണാനുള്ളത്. ഒരു കൺട്രി സൈഡാണ്, നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെയാണ്. മൊത്തത്തിൽ പച്ചപ്പ്, അവിടെ മുഴുവൻ ഇങ്ങനെ മഞ്ഞ കുഞ്ഞു കുഞ്ഞു പൂക്കൾ. പിന്നെ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നമ്മുടെ ആൽപ്പ് മൗണ്ടൈൻസ് ഒക്കെ. ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇവിടെ. ഈസ്റ്റേൺ സ്വിറ്റ്സർലൻഡിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറേ മൗണ്ടൻസ് കാണാനുണ്ട്. അതിൽ കുറേയൊക്കെയാണ് ഈ ഫ്ലുവേല വിസ്ഹോം എന്നൊക്കെ പേരുള്ള കുറച്ച്. അതിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ തൊട്ടെത്തിയിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ദൂരം കൂടി ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫ്ലുവേല പാസ് കയറാൻ പറ്റും. ഫ്ലുവേല പാസ് കയറാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെയൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുറേ ബൈക്കിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. ഗ്രൂപ്പായിട്ടാണ് അവർ പോകുന്നത്. ബൈക്ക് മാത്രമല്ല കേട്ടോ, ഇതുപോലെ കുട്ടികുട്ടി സൈക്കിൾ റൈഡേഴ്സും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ആളുകൾ കാറിനും തന്നെ കുറേ സ്പോർട്സ് കാറുകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പോകുന്നത് ഈ ഒരു ഫ്ലുവേല പാസിലേക്കാണ്. അപ്പോൾ നമ്മൾ ഫ്ലുവേല പാസ് എൻട്രി ചെയ്യുകയാണ്. ഇതാണ് അതിൻ്റെ എൻട്രി പോയിന്റ്. നമ്മൾ ഇതിനകത്തേക്ക് കയറി തുടങ്ങുന്ന പോയിന്റ് തന്നെ ഉണ്ടല്ലോ, ചുറ്റിനും മലകളാണ്. ഒരു സൈഡിൽ കൊക്ക, മറ്റേ സൈഡിൽ മല. അതിനകത്ത് മലയിൽ നിറയെ ഇങ്ങനെ പൊട്ടു തൊട്ട് വെച്ചേക്കണ പോലെ നമുക്കിങ്ങനെ മഞ്ഞ് വീണ് കിടക്കണ കാണാം. പക്ഷേ ഓരോ വളവ് തിരിയും തോറും മഞ്ഞിൻ്റെ എമൗണ്ടും കൂടും. നമുക്ക് വ്യൂവും നല്ല അടിപൊളിയാവും. സ്കൈ മനസ്സിലാവില്ല, നമുക്ക് ആകാശം എവിടെയാണെന്ന് മനസ്സിലാവില്ല, മലയുടെ ടിപ്പ് എവിടെയാണെന്ന് മനസ്സിലാവില്ല. നല്ല അടിപൊളിയായിട്ടുള്ള യാത്രയാണിത്. നമ്മളിപ്പോൾ ഫ്ലുവേല പാസിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ ടോപ്പിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. അതായത് നമുക്ക് മുന്നേ കയറി പോയിട്ടുണ്ടായിരുന്ന സ്പോർട്സ് കാറുകളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ നമ്മുടെ കുട്ടിക്കാരും കിടപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് മലയുടെ അറ്റെവിടെയാണെന്ന് കാണാൻ പറ്റുന്നില്ല, ആകാശം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇതിനകത്ത് കുറച്ച് ഭാഗം ബ്ലാക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനകത്ത് മല ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്.
ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 2383 മീറ്ററാണ് ഹൈറ്റ്. ഈ ഒരു പാസ് ഉണ്ടല്ലോ, നല്ല സ്പീഡിൽ അടിച്ച് മിന്നിച്ചാണ് ഈ ഒരു ലംബോർഗിനിയൊക്കെ കയറി വന്നിട്ടുള്ളത്. അതൊക്കെ കാണേണ്ട കാഴ്ചയായിരുന്നു. നമ്മളെയൊക്കെ ഓവർടേക്ക് ചെയ്ത് അവരെ പറന്ന് പോകണ കാണണമായിരുന്നു. അത് അടിപൊളി കാഴ്ചയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനുള്ളത്. നമുക്ക് ശ്വാസം എങ്ങനെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. നല്ല ഫീലാണ്, നല്ല അടിപൊളിയാണ്. കുറേയൊക്കെ കോടമഞ്ഞ് പോലെ മൂടിക്കിടക്കുന്നതാണ്, പിന്നെ കുറച്ച് ആകാശത്തിനോട് അടുത്തെത്തിയ പോലത്തെ ഒരു ഫീലും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -4 ഡിഗ്രി ആണ്. നമ്മളിപ്പോൾ സ്വീഡനിൽ ഇതിലും തണുപ്പുള്ള കാലാവസ്ഥയിൽ ജീവിച്ചതുകൊണ്ട് നമുക്കിവിടെ അധികം പ്രശ്നമൊന്നും ഫീൽ ചെയ്തില്ല. നമുക്ക് ഗ്ലൗസ് ഇല്ലാതെയൊക്കെ തന്നെ ഇതിൽ നടക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു. അത് നമ്മൾ ടോപ്പിലേക്ക് എത്തും തോറും മഞ്ഞും മഴയും കൂടി ഒരുമിച്ചാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അത് കാരണം നമുക്ക് ഭയങ്കര എന്താ പറയുക, നനഞ്ഞു നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇവിടെ വരാൻ പറ്റിയത് ഞങ്ങളുടെ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഇത് ഓപ്പൺ ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലുവല വിസ് ഹോം, ഈ ഒരു മൗണ്ടൻസ് എല്ലാം വിൻ്റർ സമയത്ത് ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെ ഒത്തിരി മഞ്ഞും ഭയങ്കര അവലാഞ്ചസും ഒക്കെ ഉള്ള സമയത്ത് ഇത് ക്ലോസ്ഡ് ആയിരിക്കും. നമ്മുടെ ഭാഗ്യത്തിന് ഇത് ഓപ്പൺ ആയിരുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു യാത്ര ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വഴികളിലൂടെയൊക്കെ വരാനും ഈ കാഴ്ചയൊക്കെ ആസ്വദിച്ച് കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾ ഈ സ്വീഡനിൽ ഇത്ര അധികം മഞ്ഞത്ത് കിടന്നിട്ട് പോലും ഇത് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര എന്താ പറയുക, ഒരു വണ്ടർ, നമുക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇത്രയും ഭംഗിയിൽ ഞാൻ സ്വിറ്റ്സർലൻഡിൽ ഈ ഗ്രിൻഡൽവാൾഡിൽ പോയപ്പോൾ പോലും ഇതുപോലെ മഞ്ഞുമലകൾ കണ്ടിട്ടില്ല. പിന്നെ അവിടെ കേബിൾ കാറിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് എനിക്കറിയില്ല അവിടെ ഇങ്ങനെ തന്നെയാണോ കാഴ്ച എന്നുള്ളത്. പക്ഷെ അവിടെ പോകാൻ പറ്റാത്ത എൻ്റെ വിഷമം മുഴുവൻ ഈ ഒരു ജേണിയിൽ എനിക്ക് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വിറ്റ്സർലൻഡ് വരുമ്പോൾ ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത്. ഫ്ലുവേല പാസ് മസ്റ്റായിട്ടും ഒന്ന് കറങ്ങേണ്ട സ്ഥലമാണ് കേട്ടോ. നമ്മളങ്ങനെ പാസ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇറങ്ങുന്നതനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും മഞ്ഞിൻ്റെ അളവൊക്കെ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ഭംഗിയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മലയിലൊന്നും പച്ചപ്പും കാണാനില്ല, മഞ്ഞും കാണാനില്ല. നമ്മൾ ഓൾമോസ്റ്റ് അതിനോട് ഇറങ്ങിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മൾ വന്നിട്ടുള്ളത് സ്പ്രിങ് തീരുന്ന ഒരു സമയം, അതായത് സമ്മർ തുടങ്ങുന്ന ഒരു സമയം, മെയ് ലാസ്റ്റ് വീക്ക്, June 1st എന്നുള്ള ടൈമിലാണ്. ഈ സമയത്ത് വന്നാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ഭാഗ്യത്തിനാണ് ഇത് തുറന്നിട്ടുണ്ടായിരുന്നത്. ജൂൺ ടൈമിലൊക്കെയാണ് ഇവിടേക്ക് തുറക്കുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വരാനുള്ള താല്പര്യം എന്ന് പറയുന്നത് ഒരു ഒക്ടോബർ നവംബർ ടൈമിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്തിരി വിൻ്റർ ടൈമിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് കയറാനൊന്നും പറ്റില്ല കേട്ടോ. ഇനി അധികം ദൂരമൊന്നുമില്ല നമുക്ക് ഇറ്റലിയിലേക്ക്. നമ്മളിതാ ബോർഡർ എത്തിയിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിലേക്ക് കടക്കുന്ന സമയത്ത് ഞാൻ ബോർഡർ കാണിച്ചില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ കാണിച്ചു തരികയാണ്. നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറ്റലിയിലേക്ക് തിരിച്ചിറങ്ങുന്ന പോയിൻ്റാണിത്. അതായത് രണ്ട് കൺട്രിയുടെയും ഇതുപോലത്തെ ബോർഡർ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരിക്കും. ഈ ചെക്ക് പോസ്റ്റ് കടന്നാണ് നമ്മൾ കൺട്രി ക്രോസ് ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് ഡോക്യുമെൻസോ കാര്യങ്ങളോ ഒന്നും കാണിക്കാനില്ല. പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് സ്വിറ്റ്സർലൻഡിലേക്ക് കടക്കുമ്പോൾ സ്വിസ് വിങ്ങറ്റേ കാണിക്കാനുണ്ടായിരുന്നു അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസേഴ്സിന്. അപ്പോൾ നമ്മളിതാ ഇറ്റാലിയ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇറ്റാലിയിലേക്ക്, അതായത് ഇറ്റലിയിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടിരുന്നത് സ്വിറ്റ്സർലൻഡിലുള്ള ആൽപ് മൗണ്ടെയ്ൻസും ഷാലേ ഹോംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി അതിനോടൊക്കെ ടാറ്റ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് നോർത്തേൺ ഇറ്റലിയിലുള്ള ഡോളോമൈറ്റ്സും ഒലീവ് ട്രീസും അതുപോലെ തന്നെ ഗ്രേപ്പ് ഫീൽഡും ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കുള്ള കാഴ്ചകളൊക്കെയാണ് ഇനി അടുത്തുള്ള 2-3 വീഡിയോസൊക്കെ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇറ്റലി ബോർഡർ കടന്നു കഴിഞ്ഞാൽ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ ഒലീവ്സിൻ്റെ പാടങ്ങളായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒലീവ് ട്രീസിൻ്റെ ഒക്കെ ഒരു ഫീൽഡാണ് നമുക്കിങ്ങനെ കാണാനുള്ളത്. ഇവിടെ മല നിറയെ അതാണുള്ളത്.
ഞാൻ നിങ്ങളുടെ അടുത്ത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ഏത് സിറ്റിയിൽ പോകുമ്പോഴും കാറ് പാർക്ക് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കണമെന്ന്. അതിൻ്റെ ഒരു ഇൻസിഡൻ്റ് കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ബോൾസാനോയ്ക്ക് അടുത്തായിട്ട് മെറാനോ മെറൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് നമ്മളൊരു അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തു. ഒരു മാളിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആയിരുന്നു. അപ്പോൾ പാർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇറ്റാലിയനിൽ എഴുതിയിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാര്യമൊന്നും വ്യക്തമായിട്ട് മനസ്സിലായില്ല. നമ്മൾ ഫുഡ് കഴിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും മാളും അടച്ചു, ഗരാജ് പാർക്കിങ്ങും അടച്ച് അവർ പോയി. അപ്പോൾ നമ്മുടെ വണ്ടി അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. പിന്നെ നമ്മൾ സെക്യൂരിറ്റീനെ വിളിച്ച് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് അപ്പോൾ അവർ ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു 50 യൂറോസ് ഫൈൻ അടച്ച് പാർക്കിങ്ങിൻ്റെ ഫീസും അടച്ചതിന് ശേഷമാണ് നമുക്ക് വണ്ടി കിട്ടിയത്. അത് കാരണം നല്ലൊരു സമയം, ഏകദേശം 1-2 മണിക്കൂറോളം നമുക്ക് അവിടെ ഡിലേ വന്നു. താമസിച്ചാണ് അത് കാരണം നമ്മൾ സ്റ്റേയിലെത്തിയത്. നമ്മുടെ ഈ ഒരു മൊത്തം യാത്രയിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ഇറങ്ങാതെയൊക്കെ ടൈം സേവ് ചെയ്തിട്ട് പോലും നമ്മൾ അവസാനം സ്റ്റേയിലെത്തിയപ്പോഴത്തേക്കും നല്ല രാത്രിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി കൂടുതലൊന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ സ്റ്റേയിൽ പോയി റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇറ്റലിയിലെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.